ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ബലം പുറത്തു വരുവാൻ ഇനി ഏതാനും നാളുകൾ മാത്രമാണ് ബാക്കി. ഈ വരുന്ന ഡിസംബർ 8-ാം തീയതിയാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തു വരുന്നത്. ഈ ഒരു അവസരത്തിൽ ഗുജറാത്തിൽ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ ഉണ്ടെങ്കിലും ഹിമാചൽ പ്രദേശിൽ കാര്യങ്ങൾ അത്തരത്തിലല്ല. ഹിമാചൽ പ്രദേശിൽ കടുത്ത പ്രതിസന്ധിയെ ബി ജെ പി നേരിടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ബി ജെ പിയുടെ കീഴ് കമ്മിറ്റികളിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിലേക്കും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും കേന്ദ്ര നേതൃത്വത്തിലേക്കും തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടുകൾ പോയിരുന്നു. മാത്രമല്ല ബി ജെ പിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഏർപ്പെടുത്തിയ പ്രത്യേക സമിതി ഈ തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച ചില പഠനങ്ങൾ നടത്തിയിരുന്നു. ഈ പഠനങ്ങളിലും റിപ്പോർട്ടുകളിലും വളരെ വ്യക്തമായി പറയുന്നത് ബി ജെ പിക്ക് ഇത്തവണ കടുത്ത പ്രതിസന്ധി ഹിമാചൽ പ്രദേശിൽ ഉണ്ടാവും എന്നത് തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, ബി ജെ പിയെ അവിടെ ഇത്തവണ ഏറ്റവും വലപ്പിക്കുന്ന പ്രശ്നം, ഏറ്റവും കുഴപ്പിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞിരിക്കുന്നത് വിമതശല്യമാണ്. വിമതശല്യമുണ്ടെങ്കിലും ബി ജെ പിക്ക് ചില കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കണക്ക് കൂട്ടലുകൾ എല്ലാം പിഴയ്ക്കുന്ന തരത്തിലേക്ക് വിമതന്മാർക്ക് അവിടെ അനുകൂലമായി കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ബി ജെ പിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഈ ബി ജെ പിയിലെ വിമതന്മാർ അവർ ബി ജെ പിയുമായി സന്ധിയില്ല യുദ്ധം പ്രഖ്യാപിച്ച് നേരെ കോൺഗ്രസിലേക്ക് പോവുകയല്ല ചെയ്തത്. കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നിൽക്കുകയല്ല ചെയ്തത്, മറിച്ച് അവർ വിമത സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിക്കുകയാണ് ചെയ്തത്. ഇതിലൂടെ ബി ജെ പിയുടെ വോട്ടുകൾ ഭിന്നിച്ചിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല ആം ആദ്മിയുടെ സാമീപ്യം നേരത്തെ കോൺഗ്രസ് അടക്കമുള്ള മതേതര മുന്നണികൾക്ക് പാരയാകുമെന്നാണ് ബി ജെ പി കരുതിയിരുന്നതെങ്കിലും ഏറ്റവും അവസാനം അവർക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകളുടെ വിശ്വാസത്തിൽ ആം ആദ്മിയുടെ സാന്നിധ്യം ബി ജെ പിക്കും ചിലയിടങ്ങളിൽ വളരെ വലിയ രീതിയിലുള്ള തിരിച്ചടിയാവും. അതിനാൽ തന്നെയാണ് ബി ജെ പി ഇപ്പോൾ വളരെ വലിയ രീതിയിൽ ആശങ്കപ്പെട്ടിരിക്കുന്നതും. 68 സ്ഥാനാർത്ഥികൾ, അതായത് 68 നിയമസഭാ മണ്ഡലങ്ങളാണ് ഹിമാചൽ പ്രദേശിലുള്ളത്. ഈ 68 നിയമസഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെയും അതുപോലെ തന്നെ ബി ജെ പിയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെയും മുഖ്യമന്ത്രിയെയും സംസ്ഥാന അധ്യക്ഷനെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു യോഗം വിളിച്ച ഒരു അവലോകനത്തിലേക്ക് അവർ എത്തിയിരിക്കുന്നത്. തൂക്ക് മന്ത്രിസഭയ്ക്ക് വരെ ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഈ 68 സ്ഥാനാർത്ഥികളെയും വിളിച്ചിപ്പോൾ പ്രത്യേക യോഗം ചേർന്നിരിക്കുകയാണ്. വിമത ഭീഷണിയെ കുറിച്ചാണ് ആ യോഗത്തിൽ, അല്ലെങ്കിൽ വിമതരുടെ ഈ സാമീപ്യം എത്രത്തോളം ബി ജെ പിയെ ബാധിക്കുമെന്നതിനെ കുറിച്ചെല്ലാം, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ തൂക്ക് മന്ത്രിസഭ വന്നാൽ പിന്നെ മുന്നോട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ നീക്കണമെന്നതെല്ലാം സംബന്ധിച്ച് ഈ യോഗത്തിൽ ചർച്ചയുണ്ടാകുമെന്നാണ് കരുതുന്നത്.